എന്നെ എതിർക്കാനോ അതോ ഈ കുടുംബത്തിനെ എതിർക്കാനോ അതോ എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പടിയിറങ്ങി അവളുടെ കൂടെ ചെല്ലാനോ നാണം ഉണ്ടോടാ നിനക്ക് ഈ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും നീ ചെയ്തതിനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക് കബനിയും ഞാനും ഒന്നിച്ച് യാത്ര ചെയ്തു എന്നുള്ള സത്യമാണ് അത് തികച്ചും അപരിചിതരെ പോലെയായിരുന്നു അവിടെ ചെന്നിട്ടും തിരിച്ചു പോരുമ്പോഴും ഞങ്ങൾ തമ്മിൽ പെരുമാറിയത് അങ്ങനെ തന്നെയായിരുന്നു മതി എന്നെ വിഡ്ഢിയാക്കാൻ നീ ശ്രമിക്കരുത് മുമ്പ് അവളെ നീ ന്യായീകരിക്കുമ്പോ അവൾക്ക് വേണ്ടി നീ വയലന്റ് ആവുമ്പോ നിനക്ക് പറയാനെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് കാരണം ഉള്ളത് നിനക്ക് പറ സോറി മമ്മി ഇനി എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്കതിൽ വിശ്വാസമില്ല തുനിഞ്ഞിറങ്ങിയ ഒരു പെണ്ണ് ഒരാണിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും അവനെ എവിടെയെല്ലാം കൊണ്ടെത്തിക്കും എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നീ അതില് വീണുപോയി മമ്മി അങ്ങനെയൊന്നുമില്ല നിന്റെ കേസിന്റെ കാര്യങ്ങളിലും നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും ഒരു മകന് ചെയ്യേണ്ടത് എന്താണോ അത് ഞാൻ ചെയ്യും എന്ന് കരുതി എന്റെ മറ്റു മക്കളിൽ നിന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഇനി ഞാൻ നിന്നോട് കാണിക്കില്ല നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഋഷി എല്ലാ അർത്ഥത്തിലും ഇനി എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല ദേവനിൽക്ക് നീ എന്തൊക്കെയായി പറയുന്നേ എന്തൊക്കെ തീരുമാനങ്ങളായി എടുക്കുന്നേ പിന്നെ എന്താ ശേഖർ ഞാൻ പറയേണ്ടത് ഇവൻ ചെയ്തതെല്ലാം എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയണോ അതോ അവളുമായിട്ട് ഇനിയും കറങ്ങാന്ന് പറയണോ പറ ഓർത്തു നോക്കി നിങ്ങള് ഈ വീട്ടിൽ എന്റെ ശബ്ദം ഇവന് നേരെ ഉയർന്നെങ്കിൽ അതാ കബനി വന്നതിന് ശേഷം മാത്ര ഇവന്റെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അവളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നിസാരമല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാം എന്നിട്ടും ഒരു ചെറിയ നന്മ ഞാൻ അവളിൽ നിന്ന് കണ്ടു അത് അംഗീകരിച്ചു സ്നേഹിച്ചു സമ്മാനം കൊടുത്തും കൂടെ നിർത്തിയതാ ഞാൻ ആ അവള പിന്നെ ഒരു കാരുണ്യം പോലും ഇല്ലാതെ നമ്മുടെ ഈ കുടുംബത്തിന് നേരെ വിരല് ചൂണ്ടിയത് നമ്മളെ തകർക്കാൻ നോക്കിയത് അവളോട് തന്നെയാണ് ഇനി ഇവന്റെ കൂറെങ്കിൽ ഒരു മകനായി പോലും എനിക്കിനി ഇവനെ കാണാൻ കഴിയില്ല ഇപ്പോ നീ ഇത് കാര്യാക്കണ്ട മമ്മിക്ക് നല്ല സങ്കടമുണ്ട് നിസ്സാരമല്ല എന്റെ മുമ്പിൽ കരഞ്ഞത് എനിക്കറിയാം